മലയാളികൾക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു അതുല്യ കലാകാരൻ തന്നെയാണ് നടൻ മാമുക്കോയ. നിരവധി ചിരിപ്പിക്കുന്ന കഥാപാത്രങ്ങളിലൂടെ എന്നും സജീവമായി നിൽക്കുന്ന താരം ഏതു തരം കഥാപാത്രവും വഴങ്ങുമെന്ന് തെളിയിച്ചിട്ടുണ്ട്. തമാശ രൂപേണമുള്ള കഥാപാത്രമായാലും വളരെ സീരിയസ് ആയിട്ടുള്ള കഥാപാത്രമായാലും നിസ്സാരമായി തനിക്കത് സാധിക്കുമെന്ന് മാമുക്കോയ തെളിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന ഏറ്റവും പുതിയ വാർത്തയാണ് അദ്ദേഹം ആശുപത്രിയിലാണെന്നുള്ളത്. അദ്ദേഹത്തിന്റേതായി ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകളാണ് എല്ലാവരെയും ദുഃഖിപ്പിക്കുന്നത്. അദ്ദേഹം ആശുപത്രിയിലാണെന്നുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിൽ നിരീക്ഷണത്തിലാണ് അദ്ദേഹം. ഇപ്പോൾ ICU കോംപ്ലക്സിൽ തന്നെയാണ് അദ്ദേഹം ഉള്ളതെന്ന് ഇന്നലെ മുതൽ വാർത്തകൾ വന്നിരുന്നു. ചിരിച്ചുകൊണ്ട് ഒരു ഫുട്ബോൾ ടൂർണമെന്റിന് പോയതാണ് അദ്ദേഹം. ചൂടും ചുറ്റുമുള്ളവരുടെ ഫോട്ടോ എടുക്കലും ഒക്കെ ആയപ്പോഴേക്കും അദ്ദേഹത്തിന് ദേഹത്തളർച്ച ഉണ്ടാവുകയും പിന്നാലെ കാർഡിയക് അറസ്റ്റ് വരെ ഉണ്ടാവുകയുമായിരുന്നുവെന്നും ഡോക്ടർ പറയുന്നു. ആശുപത്രിയിൽ എത്തിച്ച സമയം അദ്ദേഹത്തിന്റെ BP ഹൈ ആയിരുന്നുവെന്നും എന്നാൽ ഇപ്പോൾ വളരെയധികം മാറ്റമുണ്ടെന്നും ഡോക്ടർ അറിയിക്കുന്നുണ്ട്. ആദ്യം ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായി. അപ്പോൾ തന്നെ അദ്ദേഹം അടുത്തുള്ളവരോട് സംസാരിച്ചു. ഫോട്ടോ എടുക്കാൻ വന്നവരോടൊക്കെ മാറി നിൽക്കാൻ പറഞ്ഞു. അസഹനീയമായ ചൂട് കാരണമായിരുന്നു ആദ്യം അദ്ദേഹത്തിന് ചെറിയ തളർച്ചയുണ്ടായത്. പിന്നാലെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിരവധി പേർ ചുറ്റും കൂടിയപ്പോൾ ചൂട് ഇരട്ടിക്കുകയും ഒരു ശ്വാസംമുട്ടൽ അനുഭവപ്പെടുകയും ചെയ്തു. അതിനാൽ തന്നെ അവിടെ നിൽക്കുന്നവരോട് തന്നെ മാമുക്കോയെ പറയുകയും മാറാൻ പറയുകയും ചെയ്തു. പിന്നാലെ ശരീരമാസകലം വിയർക്കുകയും തളർച്ച വരുന്നതുപോലെ തോന്നുകയും ചെയ്തു. ചുറ്റുമുള്ളവരിൽ പിടിക്കുന്നതും കാണാം. കൈകൊണ്ട് മറ്റുള്ളവരുടെ ചുറ്റും പിടിക്കുകയും തനിക്ക് തളർച്ച വരുന്നുവെന്ന് അറിയിക്കുകയും ചെയ്തു. മാമുക്കോയുടെ സ്റ്റേജിലെ ദൃശ്യങ്ങളൊക്കെ തന്നെയും പുറത്തു വരുമ്പോൾ അദ്ദേഹം വളരെ നിസ്സഹായ അവസ്ഥയിൽ തളർന്നിരിക്കുന്ന രീതിയിൽ നമുക്ക് കാണാം. അതിനെ തുടർന്ന് സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയ സമയത്താണ് അദ്ദേഹത്തിന് ഈ അനുഭവം കൂടുതൽ വന്നത്. രാത്രി 8 ആയിരുന്നു കാളിക്കാവ് പൂങ്കോടിൽ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ഉദ്ഘാടന ചടങ്ങിന് താരം എത്തിയതും ദേഹാസ്വസ്ഥ്യം പ്രകടിപ്പിച്ചതും. തുടർന്ന് സംഘാടകർ തന്നെ അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. കാർഡിയക് അറസ്റ്റ് ആയാണ് അദ്ദേഹത്തെ ഇവിടെ എത്തിച്ചതെന്നാണ് ഡോക്ടർ തന്നെ ആദ്യം കണ്ടെത്തലിൽ പറഞ്ഞത്. 6-7 CPR നൽകിയ ശേഷം നില മെച്ചപ്പെട്ട് തുടങ്ങിയെന്നും അദ്ദേഹം മരുന്നുകളോടും മെഷീനുകളോടും പ്രതികരിച്ചു തുടങ്ങിയെന്നും ഡോക്ടർ തന്നെ അറിയിക്കുന്നുണ്ട്. BP എല്ലാം തന്നെ അസാധാരണമായ നിലയിലായിരുന്നു കൊണ്ടുവന്ന സമയത്തെന്നും ഇപ്പോൾ നോർമലായി പോയിക്കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം തന്നെ അറിയിച്ചിട്ടുണ്ട്. BP സാധാരണ നിലയിലായത് വളരെയധികം ആശ്വാസകരമാണെന്ന് ഡോക്ടർ മാധ്യമങ്ങൾക്ക് മുന്നിൽ കഴിഞ്ഞ ദിവസം അറിയിച്ചിട്ടുണ്ടായിരുന്നു. മാമുക്കോയയെ കോഴിക്കോട്ടെ ആശുപത്രിയിലേക്ക് മാറ്റിയതും വളരെയധികം ആശ്വാസമുള്ള വാർത്തയായി തന്നെ പറയുന്നു. വണ്ടൂരിലെ ആശുപത്രിയിൽ വെച്ച് BP ഹൃദയമിടിപ്പും സാധാരണ നിലയിലായ ശേഷമാണ് മാമുക്കോയയെ കോഴിക്കോട്ടേക്ക് മാറ്റിയത്. ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെങ്കിലും അദ്ദേഹം 72 നിരീക്ഷണത്തിൽ തുടരേണ്ടി വരുമെന്നും അദ്ദേഹത്തിന്റെ ചികിത്സിച്ച ഡോക്ടർ അജ്മൽ നാസിർ കഴിഞ്ഞ ദിവസം ബന്ധുക്കളോടും മാധ്യമങ്ങളോടും ഒരുപോലെ പറഞ്ഞു. ബന്ധുക്കൾ ഇന്നലെ രാത്രി തന്നെ വണ്ടൂരിൽ എത്തിയിരുന്നു. കളിക്കാവ് പൂങ്കോട് ഒരു ഫുട്ബോൾ ടൂർണമെന്റ് ഉദ്ഘാടന ചടങ്ങിനെത്തിയ മാമുക്കോയയ്ക്കാണ് തളർച്ച അനുഭവപ്പെട്ടത്. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.